ഇസ്രയേലാണ് അമേരിക്കയെ പോലും ഭരിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് ഇസ്രയേലാണ്, ജൂതന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന ഒരു മിഥ്യാധാരണ നമുക്കുണ്ട്. ശരിയാണ്, ജൂതന്മാർക്ക് വലിയ സ്വാധീനമുണ്ട്, പല മേഖലയിലും അവർ തന്നെയാണ് മേധാവിത്വം പുലർത്തുന്നത് എന്നതിലും തർക്കമൊന്നുമില്ല. പക്ഷേ ലോകത്തെ മാത്രം നിയന്ത്രിക്കാൻ തക്ക ശക്തി ജൂതന്മാർക്ക് തനിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ. അതായത്, അമേരിക്കയിൽ ഏകദേശം പോപ്പുലേഷന്റെ 2% ജൂതന്മാരാണ്. അമേരിക്കയിൽ 33 കോടിയിലേറെ ജനങ്ങളുണ്ട്. അതിലേതാണ്ട് ഒരു 7.5 മില്യൺ ആണ് ജൂതന്മാർ. ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് അമേരിക്കയിലാണ്. അപ്പോൾ ഈ ജൂതന്മാരിൽ 16%, ഏതാണ്ട് $3,000 താഴെ പ്രതിശീർഷ വരുമാനമുള്ളവരും, ഏതാണ്ട് 15%, $50,000 താഴെ വരുമാനമുള്ളവരും, 24%, ഏതാണ്ട് 50,000 മുതൽ 99,000 വരെ $1,000,000 പ്രതിവർഷം വരുമാനമുള്ളവരും, 44%, 100,000 മുകളിൽ വരുമാനമുള്ളവരുമാണ് $1,000,000. അപ്പോൾ താരതമ്യേന ഒരു ഭേദപ്പെട്ട സാമ്പത്തികമുള്ള ആൾക്കാരാണ് ജൂയിഷ് പൗരന്മാരെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അമേരിക്കയിലെ സമ്പന്ന വിഭാഗം തന്നെയാണ് ഇവർ. വളരെ കുറച്ച് പേര് മാത്രമേ ദാരിദ്ര്യത്തിലൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അത്യാവശ്യം സമ്പന്നരാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും അമേരിക്കയുടെ പോപ്പുലേഷൻ 33 കോടിയാണ്. ജൂതന്മാരുടെ അതിലെ പെർസെൻറ്റേജ് ഒരു 2% മാത്രമേ ഉള്ളൂ. ഇസ്രയേലിൽ 1 കോടിയോളം ജൂതന്മാരുമുണ്ട്. ലോകത്തെ തന്നെ വളരെ ചെറിയ ഒരു വിഭാഗമാണ് ജൂതന്മാർ. ടോട്ടൽ വേൾഡ് പോപ്പുലേഷൻ നോക്കുമ്പോൾ വളരെ ചെറുതാണ് അവർ. അതേസമയത്ത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളാണ് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ പ്രബല ശക്തികളെന്ന് പറയുന്നത്. ഇവർ സാമ്പത്തികമായി വളരെ ശക്തരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങളുണ്ട്. ഈ 27 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയന്റെ GDP എന്ന് പറയുന്നത് 18.9 ട്രില്യൺ ആണ്. അവരുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 43,300 ആണ്. ചൈനയുടെ പെർ ക്യാപിറ്റ $13,000. ഇന്ത്യയുടേത് വന്നിട്ട് ഏതാണ്ട് $3,000 അടുത്താണ്. അപ്പോൾ എത്ര സമ്പന്നമാണ് യൂറോപ്പ് എന്ന് നമുക്ക് കാണാം. $43,000 മുകളിലാണ് അവരുടെ പെർ ക്യാപിറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം വളരെ ഉയർന്ന വരുമാനമുള്ളവരാണ് ഈ യൂറോപ്യൻ യൂണിയനിലുള്ള 27 രാജ്യങ്ങളും എന്ന് കാണാം. അവരുടെ പോപ്പുലേഷൻ 44.9 കോടിയാണ്. അപ്പോൾ ഈ 44 കോടി ജനങ്ങളും ഏറെക്കുറെ സമ്പന്നരായിട്ടുള്ള ഒരു രാജ്യമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അതിലും ദരിദ്രരുണ്ട്, വളരെ വളരെ കുറവ്. മെജോറിറ്റിയും സമ്പന്നരാണ്. ഇനി യൂറോപ്യൻ യൂണിയൻ മാറ്റി നിർത്തിയിട്ട് യൂറോപ്പ് ഭൂഖണ്ഡം മൊത്തം എടുത്താലും 74 കോടിയാണ് അവരുടെ പോപ്പുലേഷൻ വരുന്നത്. 34,000 അവരുടെ പെർ ക്യാപിറ്റ. അപ്പോഴും ചൈനയുടെ 13,000 എത്ര മടങ്ങ് കൂടുതലാണെന്ന് നമുക്ക് കാണാം. അപ്പോഴും അവർ സമ്പന്നരാണ് എന്ന് സംശയമില്ലാതെ പറയാം. അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡം പൊതുവെ വളരെ സമ്പന്നമാണ്. 74 കോടി ജനങ്ങൾ അത്യാവശ്യം സമ്പന്നരായിട്ട്, അതിൽ മെജോറിറ്റിയും സമ്പന്നരാണ് എന്ന് കാണാം കമ്പാരിറ്റീവ്ലി. ഏഷ്യയുടെ പെർ ക്യാപിറ്റി എന്ന് പറയുന്നത് $8,000. അപ്പോൾ ഊഹിക്കാമല്ലോ $34,000 എന്ന് പറയുന്ന യൂറോപ്പിൻ്റെ പെർ ക്യാപിറ്റി എത്ര കൂടുതലാണെന്ന്. ഇനി അമേരിക്കയിലേക്ക് നമുക്ക് വന്നാൽ, അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഒരു ആവറേജ് 33-34 ഉണ്ടെന്ന് കണക്കാക്കാം, 33 കോടി എന്ന് കണക്കാക്കാം. അവരുടെ GDP എന്ന് പറയുന്നത് ഏതാണ്ട് $29 ട്രില്യൺ. 27 രാജ്യങ്ങൾ അടങ്ങുന്ന യൂറോപ്യൻ യൂണിയന്റെ GDP എന്ന് പറയുന്നത് 18.9 ട്രില്യൺ. അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ രാജ്യം, അവരുടെ GDP എന്ന് പറയുന്നത് 28.7 ട്രില്യൺ. ചൈനയുടേതും 18.3-18.4 ട്രില്യൺ ആണ് വരുന്നത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ചൈനയെക്കാളും യൂറോപ്യൻ യൂണിയനേക്കാളും എത്ര സമ്പന്നമാണെന്ന് നോക്കൂ, എത്ര സമ്പന്നമാണെന്ന് നോക്കൂ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇല്ല, 27 രാജ്യങ്ങളേ ഉള്ളൂ. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡം നമ്മൾ എടുത്താൽ പോലും അവരുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് $24.2 ട്രില്യൺ. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡം മൊത്തത്തിൽ പോലും എടുത്തു കഴിഞ്ഞാൽ, എന്നാൽ അതേ സ്ഥാനത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് 28.7 ട്രില്യൺ, ഏതാണ്ട് 29 ട്രില്യൺ ആണ്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെക്കാൾ സമ്പന്നമാണ് US. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം അവരുടെ പെർ ക്യാപിറ്റയാണ്. അമേരിക്കയുടെ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $85,373. അതായത് ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ $85,373 എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കക്കാരൻ്റെ പ്രതിശീർഷ വരുമാനം എത്രയായിരിക്കും? അവിടുത്തെ ദരിദ്രം പോലും ചിലപ്പോൾ ചൈനക്കാരനെയും ഇന്ത്യക്കാരനേക്കാൾ പ്രതിശീർഷ വരുമാനമുള്ളവരായിരിക്കും. അപ്പോൾ അത്രയും സമ്പന്നമായൊരു രാജ്യമാണ് US എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ജൂതന്മാരല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ജോർജ് സോറസ് അല്ല. അവരൊക്കെ തുച്ഛമായ മനുഷ്യരാണ്, വളരെ ചെറുതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് സത്യത്തിൽ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിലെ പ്രബല ശക്തി എന്ന് പറയുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അമേരിക്കയാണ്.
ശരിക്കും ഈ അമേരിക്കക്കാരെന്ന് പറയുന്നത് യൂറോപ്യൻസ് തന്നെയാണ്, ബ്രിട്ടീഷ് ഒറിജിനാണ് മെജോറിറ്റിയും. അമേരിക്കക്കാരെന്ന് പറയുന്നതും ബ്രിട്ടൻകാരെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അവരൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ സായിപ്പന്മാരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ജൂതന്മാരുടെ പേരിൽ പഴി കൊണ്ടുവയ്ക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഇസ്രായേൽ അമേരിക്കയെക്കാൾ ശക്തമാണെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കമന്റുകൾ കണ്ടു, ചൈനയാണ് ഇന്നത്തെ ലോകശക്തി എന്ന്. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ഒരു വ്യക്തി, ചൈന എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വ്യക്തിയുടെ ആളോഹരി വരുമാനം, അവന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വെറും $13,000. അതേ സ്ഥാനത്ത് ഒരു അമേരിക്കക്കാരന്റെ വരുമാനം എന്ന് പറയുന്നത് $85,000. ഒരു ആവറേജ് ആണ്. എല്ലാവർക്കും 85,000 വാങ്ങണമെന്നൊന്നുമില്ല, പക്ഷേ ഒരു ആവറേജ് 85,000 ആണ്. ഇത് തന്നെയാണ് ചൈനയുടെ കാര്യം. എല്ലാവർക്കും $13,000 എന്ന് അവിടെ കാണില്ല. അവിടെയും ഉണ്ടാവും ദരിദ്ര നാരായണന്മാരൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള അന്തരം അത്ര വലുതാണ്. അത് ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പ്രകടമാണ്. അമേരിക്കയെക്കാൾ വലുതാണ് ചൈനയെന്നും ഇസ്രായേൽ എന്നും ഒക്കെ പറയുന്നത് നമ്മുടെ തെറ്റായ ധാരണയാണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ ജൂതന്മാർ ഭയങ്കര ടെക്നോളജിക്കലി വലിയ സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേലിന് അമേരിക്കയുടെ F-35? എന്തിനാണ് അമേരിക്കയുടെ F-16? ഇസ്രായേലിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇസ്രായേൽ ഉപയോഗിക്കുന്ന പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും US-ന്റെയാണ്. ആയുധങ്ങൾ US-ന്റേതാണ്. ഇസ്രായേലില് പല ആയുധങ്ങളും അമേരിക്ക നിർമ്മിക്കുന്നുണ്ട്. ഇസ്രായേലിൽ അവർ ഫാക്ടറീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല ആയുധങ്ങളും. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുന്നതേ അമേരിക്കയാണ്. ലോകരാജ്യങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ ഭയപ്പെടുന്നു? കാരണം അവരുടെ പിന്നിൽ ഗാർഡിയനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുണ്ട്. ഇസ്രായേലിനതാ കണ്ടില്ലേ, ഒന്ന് തൊടുമെന്ന് ഇറാൻ പറഞ്ഞതേ ഉള്ളൂ. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. തൊട്ടാൽ തിരിച്ചടിച്ചിരിക്കാൻ റെഡിയായിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ സ്വയം വലിയ ശക്തിയാണെങ്കിൽ എന്തിനാണ് അമേരിക്കയുടെ സൈനിക സഹായം അവർ സ്വീകരിക്കുന്നത്? അപ്പോൾ തന്നെ മനസ്സിലാക്കൂ, ശരിക്കും ഇസ്രായേലോ ജോർജ് സോറസോ ഒന്നും അല്ല. ജോർജ് സോറസ് എന്നൊക്കെ പറയുന്നത് ചെറിയ ചില കണ്ണികളാണ്. ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. അട്ടിമറികൾ നടത്തുന്നത് അമേരിക്കയാണ്. അമേരിക്കയെ കൊണ്ട് ആകെ നമുക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഒരു വശത്ത് അവർ ചൈനയ്ക്കെതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈവൻ തീവ്രവാദികൾക്കെതിരായ പോരാട്ടത്തിൽ പോലും US-നെ കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന ഫണ്ടൊക്കെ ഇവർ നിർത്തുന്നത്. അതിനു മുമ്പ് ഒബാമ വരെ ഉള്ളവര് പാകിസ്ഥാനെ തന്നെ വളർത്തിക്കൊണ്ടിരുന്നത് അവരാണ്. പാകിസ്ഥാൻ ഇവർ ഫണ്ട് കൊടുക്കുക, പാക് മിലിറ്ററിക്ക് ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാകിസ്ഥാനിലെ തീവ്രവാദികളെ വളർത്തുന്നത് തന്നെയാണ്. ഈ പാക് തീവ്രവാദികളെ ഉപയോഗിച്ച് അവരവരുടെ ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ അവരുടെ ശത്രുവായ ഇന്ത്യ അടിക്കാനും ഈ തീവ്രവാദികളെ ഉപയോഗിക്കുന്നു. അതിന് അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമില്ല. ഇന്ത്യക്ക് 4 അടി കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് അമേരിക്കയുടെ കാഴ്ചപ്പാട്. അപ്പൊ ലോകത്ത് തീവ്രവാദികളെ വളർത്തുന്നതും അമേരിക്ക തന്നെയാണ്. 1-2 തവണയാണ് അവർ തിരിഞ്ഞു കൊത്തിയത് അമേരിക്കയ്ക്കെതിരെ. ആരെങ്കിലും തിരിഞ്ഞു കൊത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക ഇടപെടാറുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം നടത്താൻ കാരണം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. തീവ്രവാദികൾ ഏഷ്യയിൽ കടന്ന് പൂണ്ട് വിളയാടിയാൽ അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം? മിഡിൽ ഈസ്റ്റില് ഇപ്പോ വിപ്ലവം നടക്കും. വിപ്ലവം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ തീവ്രവാദികൾ ആക്രമണം തുടങ്ങും. ഈ തീവ്രവാദികളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ആര് നിർമ്മിച്ചാണെന്ന് ചോദിക്കരുത്. അമേരിക്കൻ നിർമ്മിതം തന്നെയായിരിക്കും. ഈ അടുത്ത കാലത്ത് ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഇവർ വാങ്ങുന്നുണ്ട്, വില ഇത്തിരി കുറവായതുകൊണ്ട്. അപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തും. അപ്പോൾ ഈ തീവ്രവാദികളെ ഇളക്കി വിടുന്നതും അവർക്ക് ആവശ്യമായ ആയുധങ്ങളടക്കം കൊടുക്കുന്നതും അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള സംഘടനകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ചാര സംഘടനയൊക്കെ ആകാം. നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇവരിത് കൊടുക്കും, ഇവരടി തുടങ്ങും. അപ്പോൾ ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഒന്നുകിൽ അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴും, അല്ലെങ്കിൽ അവരവിടെ നിന്ന് ഓടും ജീവനും കൊണ്ട്, അല്ലെങ്കിൽ മരണപ്പെടും. പകരം അമേരിക്കയുടെ താല്പര്യമുള്ള ഒരാൾ അവിടെ അധികാരത്തിൽ വരും. ഈ സമയത്ത് അമേരിക്ക രക്ഷകന്റെ വേഷത്തിൽ വരും. തീവ്രവാദികളെ ഞങ്ങൾ തീർത്തു തരാമെന്നും പറഞ്ഞും കൊണ്ട് ഒരു അവതാരമായിട്ട് അവിടെ വരും. ഒരു മിലിറ്ററി യൂണിറ്റ് അവിടെ അങ്ങ് തുടങ്ങും. കുറെ പട്ടാളക്കാരെ കൊണ്ട് അവിടെ അങ്ങ് ഇറക്കും. പിന്നെ അവിടെ കിടന്ന് ഈ യുദ്ധം ഒരു കാലത്തും തീരില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് താല്പര്യമുള്ള ഏരിയകളിൽ അവരിങ്ങനെയാണ് കടന്നുകൂടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെറും ഒരു 10 ബില്യണിൽ താഴെ മാത്രം ആസ്തിയുള്ള ജോർജ് സോറസ് വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഇന്ത്യയിൽ അയാൾ അട്ടിമറിക്ക് ശ്രമിക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും അട്ടിമറിക്ക് അയാൾ ശ്രമിക്കുന്നുണ്ട്. വെറും 10 ബില്യണിൽ താഴെ മാത്രം ആസ്തിയുള്ള ഒരു ജോർജ് സോറസിനെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടെങ്കിൽ 29 trillion GDP ഉള്ള, പ്രതിവർഷം $85,000 ആസ്തിയുള്ള, ലോകത്തെ 10 ശതകോടീശ്വരന്മാരിൽ 9 പേരുമുള്ള അമേരിക്കയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും? അമേരിക്കയിലെ ശതകോടീശ്വരന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും? ലോകത്തെ സമ്പന്നരുടെ പട്ടികയിൽ ആദ്യ 25 പോലും ഈ പറയുന്ന ജോർജ് സോറസ് എന്ന് പറയുന്ന ഒരാളില്ല. പക്ഷെ എന്നിട്ടും അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഈ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ ലോകത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിലെ ഒരു ശക്തി കേന്ദ്രം അമേരിക്കയാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി മറ്റൊരു ശക്തി കൂടി വന്നിട്ടുണ്ട്, അത് ചൈനയാണ്. റഷ്യ നേരത്തെ തന്നെയുണ്ട്, റഷ്യ അമേരിക്കയെ ഡിഫെൻഡ് ചെയ്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അമേരിക്കയെ പോലെ സമ്പത്തില്ല, അതാണ് റഷ്യയുടെ പ്രശ്നം. എന്നാൽ അതും കൂടി പരിഹരിച്ചുകൊണ്ട് ഉയർന്നു വന്ന ശക്തിയാണ് ചൈന. അപ്പോൾ അമേരിക്ക ചെയ്ത അതേ പണി ചൈന ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെയും ചൈനയുടെയും ജി ഡി പി തമ്മിലുള്ള അന്തരം വളരെ വളരെ വലുതാണ്. അപ്പോൾ ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എത്ര മടങ്ങ് അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അവരുടെ സമ്പത്താണ് അതിലൊരു പ്രധാന ഘടകം. പിന്നെ ടെക്നോളജി, ലോകത്ത് ഇന്ന് ഏറ്റവും നിഗൂഢമായ ടെക്നോളജികൾ കൈവശമുള്ളത് ഇപ്പോഴും അമേരിക്കയാണ്. അതിനെ ഒന്നും മറികടക്കാൻ ഒരു 50 വർഷത്തേക്കെങ്കിലും ചൈനയ്ക്ക് പോലും പറ്റില്ല. നമ്മൾ ഇന്ന് എല്ലാവരും പൊക്കി പറയുന്ന ചൈന വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അമേരിക്കയിൽ പോലും ഇല്ലാത്ത നഗരങ്ങളുണ്ട്, അമേരിക്കയിൽ പോലും ഇല്ലാത്ത വാഹനങ്ങളുണ്ട്. പക്ഷേ ചൈനയ്ക്ക് ഒരു 50 വർഷമെങ്കിലും മിനിമം എടുക്കും അമേരിക്കയ്ക്ക് ഒപ്പം എത്താൻ പോലും, അവർ അത്രയും പരിശ്രമിച്ചാൽ. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഇന്നിപ്പോൾ ചൈന അമേരിക്കയ്ക്ക് ഒപ്പം എത്താൻ, ഇന്നത്തെ അമേരിക്കയ്ക്ക് ഒപ്പം എത്താനായിട്ട് പരിശ്രമിക്കുകയാണെന്ന് കരുതുക. എന്നാൽ ഇന്ന് നിൽക്കുന്ന അമേരിക്ക അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 50 വർഷം കഴിയുമ്പോൾ ചൈന ഇന്നത്തെ അമേരിക്കയെ മറികടക്കുമെന്ന് പറയുമ്പോൾ അന്ന് അമേരിക്ക വീണ്ടും ഒരുപാട് മുകളിലായിരിക്കും. അപ്പോൾ അമേരിക്കയെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അമേരിക്കയിൽ ഒരു സിവിൽ വോർ വന്ന് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി ആ രാജ്യം ചിന്ന ഭിന്നമായി പോയാലോ മറ്റോ ചൈനയ്ക്കൊക്കെ പ്രതീക്ഷിക്കാം. അതല്ലാതെ ഒരിക്കലും അമേരിക്കയൊന്നും തകർന്നു പോകുന്ന ഇവരാരും സ്വപ്നം കാണണ്ട. അപ്പോൾ അമേരിക്കയാണ് ശരിക്കും ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകേന്ദ്രമെന്ന് പറയുന്നത്. അവർക്ക് ഈ പറയുന്ന അവരുടെ മേധാവിത്വം നിലനിർത്തേണ്ടതുണ്ട്. ലോകത്തെ ആ ഒരു ലോക പോലീസ് എന്ന ആ ഒരു പട്ടം നിലനിർത്തേണ്ടതുണ്ട്. ലോകം മുഴുവൻ അവരെ കാണുമ്പോൾ പേടിക്കണം, ഓച്ചാനിച്ച് പഞ്ചപുച്ചമടക്കി നിൽക്കണം. അതിനു വേണ്ടിയിട്ട് അവരാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഒരു ജൂതനുമല്ല ഈ പറയുന്ന ഒരു ജോർജ് സോറസുമല്ല. ജോർജ് സോറസ് ഒരാളാണ്, അതുപോലെ ഒരു 1000 സോറസുമാരായിരിക്കും അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് അട്ടിമറികൾക്കായിട്ട് ശ്രമിക്കുന്നത്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളത് അവിടെയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ അജണ്ടകളുള്ളത് അവർക്കാണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു അമേരിക്കൻ എക്കണോമി തകർന്ന് തരിപ്പണമാവുമെന്ന്. കോവിഡ് വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു $50,000 പെർ ക്യാപിറ്റ. ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഒരു 50,000-52,000 അമേരിക്കൻ ഡോളറാണ്. കോവിഡ് വന്നതിന് ശേഷം അമേരിക്കയുടെ ജി ഡി പി എന്ന് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് 85,000-ന് മുകളിലാണ്. ഇതിൽ എവിടെയാണ് അമേരിക്ക തകർന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും കോവിഡ് വന്നതിന് ശേഷം അമേരിക്കയുടെ എക്കണോമി വളരുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല അവരുടെ ആളോഹരി വരുമാനവും കൂടി. മരുന്ന് കമ്പനികളൊക്കെ തഴച്ചു വളരുകയാണ് അമേരിക്കയിൽ. ഒരുപാട് വാക്സിൻസ് നിർമ്മിച്ച് കോടികൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിലാണ് ലോകത്തെ മുൻനിര മരുന്ന് കമ്പനികൾ, ടെക്നോളജി കമ്പനികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളായിക്കോട്ടെ, മൊബൈൽ നിർമ്മാതാക്കളായിട്ടുള്ള കമ്പനികളായിക്കോട്ടെ, അങ്ങനെ മുൻനിര കമ്പനികളൊക്കെ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വളരുന്നത് അമേരിക്കയിലാണ്. ആ അമേരിക്കയെ ഇസ്രയേൽ നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയല്ലേ? ആ അമേരിക്കയെ പോലെ നിയന്ത്രിക്കുന്നത് ജോർജ് സോറസ് ആണെന്നൊക്കെ പറഞ്ഞാൽ കോമഡിയല്ലേ? ജോർജ് സോറസിനെ പോലെയുള്ള കുറേ കോടീശ്വരന്മാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് രാഷ്ട്രീയമായ അട്ടിമറികൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാവുന്ന ഒരു കണ്ണി മാത്രമാണ് സോറസ്. അതുപോലെ എത്രയോ പേരടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ഈ പണി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോറസ് ഒരു ചെറിയ കണ്ണി മാത്രമാണ്, മറ്റുള്ളവർ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ആസ്ഥാനം അമേരിക്കയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.